നമ്മളോടൊപ്പം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരുപാട് കുടുംബ മൂല്യങ്ങളും നന്മയുമൊക്കെ മലയാളിക്ക് മുമ്പിൽ ദൃശ്യ ഭാഷയിൽ അവതരിപ്പിച്ച ശ്രീ രാജസേനൻ നമ്മളോട് നമസ്കാരം. സാർ, എൻ്റെ ദൈവം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിലപാട് കാണും, ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ അനുഭവ സാക്ഷ്യങ്ങൾ കാണും. അങ്ങയുടെ ഒരു സങ്കല്പം എന്താണ് ഈ ദൈവം എന്ന ചിന്തയെക്കുറിച്ച്? ദൈവവിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എൻ്റെ ഒരു ദൈവവിശ്വാസ രീതി തന്നെ ഒന്ന് വ്യത്യാസമാണ്. ഞാൻ പലപ്പോഴും ദൈവത്തെ കാണുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ ട്രെയിനിങ് പോയിൻറ്സിൽ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പം സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു സ്വപ്നമായിരുന്നു, എൻ്റെ പാഷനാണ്. നമ്മൾ ഈ പറച്ചിലിനപ്പുറം, ജീവിതത്തിൽ വിശ്വസിക്കുന്നതിനപ്പുറം പലപ്പോഴും അനുഭവങ്ങൾ എന്നൊക്കെ പറയും. അത് അങ്ങ് പറഞ്ഞ എന്താ, ജീവിതത്തിൻ്റെ വഴിത്താരകളിലെ അല്ലാതെ ഈ പാരാനോർമൽ എക്സ്പീരിയൻസ് എന്നോ മെറ്റഫിസിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ? ഒരുപാട് ഇപ്പോൾ അങ്ങേ ഒരുപാട് മേഖലകളിൽ വ്യാപരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങ് കണ്ടതോ അല്ലെങ്കിൽ നേരിട്ടറിയുന്നതോ സാമാന്യ യുക്തിക്ക് അതീതം, അതാണല്ലോ നമ്മൾ ദൈവം എന്ന് പറയുന്നത്, സാമാന്യ യുക്തിക്ക് അതീതമായ ഏതെങ്കിലും രീതിയിൽ മരണവുമായി ബന്ധപ്പെട്ടോ ജനനവുമായി ബന്ധപ്പെട്ടോ മെറ്റഫിസിക്കൽ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അതിന് സാധ്യതയുണ്ടോ സാധുതയുണ്ടോ? ഉണ്ട്, ഒരു പരിധിവരെ ഉണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമായിട്ട് ശബരിമല പോകുന്നത് മദ്രാശിയിൽ നിന്ന് 41 ദിവസത്തെ വ്രതം എടുത്ത്, അവിടെയൊക്കെ 41 ദിവസം വൃത്തിയായിട്ട് വ്രതം എടുത്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തമിഴന്മാർ തല്ലും. അതെ, അവ ചെരുപ്പൊന്നും ഇടാതെ 41 ദിവസം. അപ്പം എൻ്റെ കൂടെ രണ്ട് തെലുങ്ക് പിള്ളേർ, ഒരു 15 വയസ്സായ ഒരു പയ്യൻ, ഒരു 10 വയസ്സായ പയ്യൻ, അടുത്ത് താമസിക്കുന്ന തെലുങ്ക് ഫാമിലി, അവർ പറഞ്ഞു ഇവരെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കന്യമലയാണ്, അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങനെ പോകും, അവർക്കാണെങ്കിൽ ഭാഷ അറിയില്ല, അപ്പോൾ തമിഴ് സംസാരിക്കും പിള്ളേർ. എന്നാലും ഞാൻ വിചാരിച്ചു മൂന്ന് കന്യായപ്പന്മാർ അങ്ങ് പോയേക്കാം, വലിയ സാമ്പത്തികമൊന്നും കയ്യിലില്ല. സെക്കൻഡ് ക്ലാസ്സൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ചെങ്ങന്നൂർ ഇറങ്ങി, അവിടെ നിന്ന് ചോദിച്ച് ഞങ്ങൾ അവിടെ ശബരിമല ചെന്നു. ശബരിമല ചെന്നിട്ട് എല്ലാവരും ഉള്ളതുപോലെ നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് വെളിയിലൊക്കെ കിടന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം അപ്പോഴേ അറിയുന്നത് അഭിഷേകത്തിൻ്റെ കൂപ്പൺ വേണം എന്ന് പറയുന്നത്. അഭിഷേകത്തിൻ്റെ കൂപ്പൺ എടുക്കാൻ എങ്ങനെയാണ്, എവിടെയാണ് നോക്കുമ്പോൾ അങ്ങ് കിടക്ക വയ്ക്കൂ. അപ്പം അവിടെ നിന്ന് ചെന്നാൽ അതൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ സ്വാമി നടന്നിങ്ങനെ വന്നു. വന്ന കൂട്ടത്തിൽ കുറേ നിന്ന് ഞങ്ങളെങ്ങനെ നോക്കി, ഞങ്ങളും നോക്കി. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ദർശനം കഴിഞ്ഞോ, അഭിഷേകം ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അഭിഷേകം ചെയ്യാനുള്ള കൂപ്പൺ കിട്ടിയിട്ടില്ല, ഭയങ്കര ക്യൂ ആണ്, എത്ര കൂപ്പൺ വേണം? ഞാൻ പറഞ്ഞു ഒന്ന് കിട്ടിയാലും മതി ഞങ്ങൾക്ക്. ഇല്ല, എൻ്റെ കയ്യിലുണ്ട് കൂപ്പൺ. വേണ്ട, അദ്ദേഹം കൂപ്പൺ എടുത്ത് കയ്യിൽ തന്നു. ഞങ്ങൾ പറക്കെ നിറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ കൂപ്പൺ കയറി, അഭിഷേകമൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്തു. അന്ന് നമ്മൾ കൊണ്ടുവന്ന നെയ്യ് തന്നെയാണ് അന്നൊക്കെ ചാർത്തുന്നത്, അറിയാലോ. ഇപ്പോഴും പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നന്നായിട്ടൊക്കെ തൊഴുത് തിരിച്ച് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അപ്പോഴൊന്നും ട്രെയിനില്ല, പിന്നെ ഇങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ ആ സ്റ്റേഷനിലൊക്കെ വിരിച്ചിങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ട്രെയിനിൽ കയറി മധുരയിൽ ഇറങ്ങണം. മധുര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ കണക്ഷൻ ട്രെയിൻ പിടിക്കണം. അപ്പോൾ ആ ട്രെയിൻ മധുരയിൽ നിന്ന് വേറെ ഇങ്ങോട്ടൊക്കെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ടി ടി പറഞ്ഞായിരുന്നു സൂക്ഷിച്ച വെള്ളം, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങുന്നത്. ഞങ്ങളില്ല, ക്ഷീണം കൊണ്ട് മല കയറി ക്ഷീണമൊക്കെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ആര് വിളിച്ചുണർത്താണ്? പക്ഷേ ആരോ വിളിച്ചുണർത്തിയതുപോലെ, എങ്ങനെയോ ഉണർന്ന പോലെ ഞാൻ ഉണർന്നു. അന്ന് മൊബൈലില്ല, വാച്ചില്ല, ഒന്നുമില്ല. നോക്കുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷൻ, ഈ പിള്ളേരെയും തട്ടി വിളിച്ച് ഇറങ്ങി ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് മറ്റേ ട്രെയിൻ, കുറേ നേരം കാത്തിരുന്നു, മറ്റേ ട്രെയിൻ വന്ന് ആ ട്രെയിൻ പിടിച്ചു. ആ ട്രെയിൻ പിടിച്ചിങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ഇപ്പോൾ വിശപ്പുമുണ്ട്, ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. കാരണം എവിടെ പോയാൽ കഴിക്കാൻ, അപ്പോൾ ട്രെയിൻ പോകുമെന്നൊക്കെ ഒരു പേടിയാണ്. ഞങ്ങൾ മറ്റേ ട്രെയിനിൽ കയറി ഇങ്ങനെ, അപ്പം നോക്കുമ്പോൾ അരവണ ഒക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളത് പൊളിച്ച് ഇതൊക്കെ എടുത്ത് കഴിച്ച് കഴിച്ചിട്ട് കൈ കഴുകാൻ വെള്ളം നോക്കുമ്പോൾ ട്രെയിനിനകത്ത് വെള്ളമില്ല. എനിക്ക് തുടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ട്രെയിനിൻ്റെ മഴ. ഞങ്ങൾ മൂന്നുപേരും കൈ വെളിയിലിട്ട് കഴുകി, വൃത്തിയായിട്ട് കഴുകി. എനിക്ക് ഇന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ മുത്തച്ഛൻ എവിടെ നിന്ന് വന്നു. നമ്മുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അങ്ങ് ഒരുപാട് കാര്യങ്ങളിൽ ആഴമേറെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പല അച്ഛനമ്മമാർക്കുള്ളൊരു ഡൗട്ട്,
ഈ ദൈവമാത്മീയത പോലുള്ള വിഷയങ്ങൾ എങ്ങനെ മക്കളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? അവർ വളർന്നു വരുമ്പോൾ അങ്ങനെ ഒരു പിതാവും കൂടെയാണ്. എങ്ങനെയാണ് ഈ ദൈവം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ, വിശ്വാസം പോലുള്ള കാര്യങ്ങൾ മക്കൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിയപ്പത്തിലേക്ക് ഒന്നുകൂടെ വരാം. അതായത് അവിടെ അടിത്തറ ഇല്ലായ്മയാണല്ലോ, വിശ്വാസത്തിൻ്റെ അടിത്തറയും ഇല്ലായ്മയാണ്, വിശ്വാസം വേണം. ഈ വിശ്വാസം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ, അന്ധവിശ്വാസങ്ങളിൽ അമിതമായിട്ട് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാതെ യഥാർത്ഥ വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം, അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിന് ഈ സപ്താഹം പോലെയുള്ള പരിപാടികൾ, ഞാൻ ഈ സപ്താഹം ഇരുന്ന് കേൾക്കാറുള്ള ആൾ. സത്യം പറഞ്ഞാൽ എന്തൊരു പണ്ഡിതന്മാരാണ് അവരൊക്കെ. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലെ 1% എടുത്താൽ മതി. പക്ഷേ സപ്താഹം പലപ്പോഴും സംഭവിക്കുന്നത് ഊണ് കഴിക്കാൻ പോകുന്നതിന് വേണ്ടിയാണ് സപ്താഹം. അതെ, ഞാനിപ്പോൾ 2 ദിവസം അമ്പലത്തിൽ പോയി പ്രത്യേകിച്ചതേ ഉള്ളൂ. അതിന് വേണ്ടി ആവരുത്. അപ്പോൾ പിന്നെ ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും വളരെ ചിട്ടയായ ഒരു ആരാധനാ ക്രമമുണ്ട്, ആരാധന രീതിയുണ്ട്. ഹിന്ദുക്കൾക്ക് പലപ്പോഴും ഇല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരു, അത് അച്ഛനമ്മമാർക്കും ആവാം.